വേറെ ഒരു സ്റ്റേറ്റിലും ഇത്ര ഇതില്ലല്ലോ ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഇപ്പൊ ഇവര് ചുമ്മാതെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും, ടയർ കുറച്ച് വലുതിട്ട ആക്സിഡന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ ടൂറിസ്റ്റ് ബസ്സിൽ വെള്ള പെയിന്റ് എന്താണ് ഡ്രൈവർമാരുടെ കോൺസെൻട്രേഷൻ, ബാക്കിയുള്ള ഡ്രൈവർമാരുടെ കോൺസെൻട്രേഷൻ അങ്ങനെന്തോ അല്ലേ അവർ പറഞ്ഞ റീസൺ. വേറെ എന്തോരോ കെ എസ് ആർ ടി സിയിൽ മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ അന്ന് പിന്നെ റോഡ് സൈഡിലൊക്കെ വെച്ചേക്കുന്ന ഫ്ലെക്സ് ആൾക്കാർ നോക്കി പോവില്ലേ, അഡ്വർടൈസ്മെന്റ് അതൊക്കെ മാറ്റണ്ടേ അപ്പോ. അല്ലാണ്ട് ഈ ഓടിപ്പോന്ന വണ്ടിയിൽ പിന്നെ എന്തിനാണ് ഈ ഡ്രൈവർ ലൈസൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുന്നത്? ഇതൊക്കെ നോക്കി വണ്ടി ഓടിക്കാൻ അറിയാത്തവരെ എന്തിനാണ് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നത്? അതല്ലേ ആദ്യം മാറ്റേണ്ടത്? അല്ലാണ്ട് വണ്ടിയിൽ ഒട്ടിച്ചേക്കുന്ന കളറൊക്കെ അല്ലേ പിടി, എങ്ങനെ കാശുണ്ടാക്കാൻ നോക്കിയിരിക്കല്ലേ. നിയമങ്ങളെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ട് വരാവുന്ന നിയമങ്ങൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാവുന്നതല്ല. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഏത് സംസ്ഥാനത്ത് ചെന്നാലും അവിടെ എല്ലാം എല്ലാ പ്രസ്ഥാനങ്ങളിലെ തലപ്പത്ത് നിൽക്കുന്നവരൊക്കെ മലയാളികളാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയാലും ഏത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ എല്ലാം മലയാളിയെ കാണാൻ പറ്റും. അവിടെ എല്ലാം നല്ല ഇൻവെസ്റ്റ്മെൻറ്റും ആ രാജ്യത്തിലെ ഭരണകർത്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അവരുടെ പ്രാധാന്യം നേടിയെടുക്കുന്ന മലയാളികളാണെങ്കിലും അവരാരും തന്നെ കേരളത്തിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഈ നിയമ നടപടികളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ശരിക്കും ഭയമാണ് കേരളത്തിൽ. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റഡി ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്ക് ഗവൺമെൻറ് നിയമങ്ങൾ മാറ്റിയെഴുതും. അപ്പോൾ കാശ് മുടക്കാൻ ബുദ്ധിമുട്ടി പോകും. ഒരു ടൂറിസ്റ്റ് ബസ് പല കളറിൽ ഇറക്കുന്ന പല സംവിധാനങ്ങളിലൂടെ അവൻ അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ് അതിനൊക്കെ മൂക്കെടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് എന്തെല്ലാം വേറെ എല്ലാ വശങ്ങളുണ്ട് അതിനൊക്കെ നിയന്ത്രിക്കാൻ, അങ്ങനെ നിയന്ത്രിക്കണം. അല്ലാതെ അതിനെ തീർത്തും ഇല്ലാതാക്കുന്നതും മറ്റുള്ളവരെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് നിയന്ത്രണമാക്കി മാറ്റരുത്. ഇപ്പോൾ ഞാൻ ബോട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് എൻ്റെ ബിസിനസ് ബോട്ടിംഗ് ആണ്. അപ്പോൾ എൻ്റെ ബോട്ട് പാസ്സാക്കാൻ വരുമോ വരുന്ന നിയമമല്ല സർക്കാർ ബോട്ട് പാസ്സാക്കാൻ വരുമോ. സർക്കാരിൻ്റെ ബോട്ടുകൾ പല കാരണങ്ങൾ പറഞ്ഞ് പാസ്സായി കൊടുക്കുകയും ആ ന്യൂനതകൾ നിലനിർത്തിക്കൊണ്ടിട്ട് അല്ലെങ്കിൽ അടുത്ത 6 മാസത്തിലുള്ളതൊക്കെ പരിഷ്കരിക്കണം, ഭംഗിയാക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പാസ്സായി കൊടുക്കുന്ന ഒരു സമ്പ്രദായവും നമുക്ക് അതില്ലാത്തൊരവസ്ഥയിലും വരുമ്പോൾ നാളെ ഒരിക്കലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ മടിയും. ഒരു ഇതിന് അനുമതി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. അതിന് ഫൈനിട്ടിട്ട് വീണ്ടും അത് പോലെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാനില്ല. ഒന്നും യോജിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഇവർ തന്നെ ഇപ്പോൾ പെയിൻറ്റിങ് എല്ലാ കാര്യത്തിനും സർക്കാർ GST കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ അതിന് ഓലെ തന്നെ ഫൈൻ ഇടാന്ന് പറയുമ്പോൾ എങ്ങനെ അതിനോടൊക്കെ യോജിക്കുക?